വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തെ വേറിട്ട് നിർത്തുന്നത് ഇവിടുത്തെ സ്കൂളുകളുടെയും അധ്യാപകരുടെയുമെല്ലാം മികച്ച നിലവാരവുമാണ്. എന്നാൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ നാണക്കേടിൻ്റെ പടുകുഴിയിൽ ആഴ്ത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കാൻ വേണ്ടത്ര അധ്യാപകരില്ലാത്തതിനാൽ സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മലയാളത്തിൽ പഠിപ്പിക്കേണ്ട ഗതികേട് ഉണ്ടെന്ന വാർത്തയാണ് അത്. കേരളത്തിലെ 341 സർക്കാർ ഹൈസ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ ഇംഗ്ലീഷ് മലയാളത്തിൽ പഠിക്കേണ്ട അവസ്ഥയുള്ളത്. കഥകളും കവിതകളും അടക്കം എല്ലാ അധ്യായങ്ങളുടെയും മലയാള പരിഭാഷ സംഘടിപ്പിച്ചാണ് ഇപ്പോൾ പല സ്കൂളുകളിലെയും അധ്യാപകർ ക്ലാസ് എടുക്കുന്നത്. കണക്ക്, സയൻസ്, സോഷ്യൽ സയൻസ് തുടങ്ങിയ വിഷയങ്ങളിലെ അധ്യാപകർക്ക് ഉപയോഗിച്ചാണ് നമ്പർ 1 കേരളത്തിലെ കുട്ടികളെ ലോകഭാഷയായ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ഇതോടെ ഇംഗ്ലീഷ് പഠനം തർജ്ജമ കേട്ടിരിക്കൽ മാത്രം ആകുകയാണ് വിദ്യാർത്ഥികൾക്ക്. അധ്യായങ്ങളുടെ അർത്ഥം മലയാളത്തിൽ വിവരിച്ചു നൽകുന്നതിൽ ഭാഷാ പഠനം അവസാനിക്കേണ്ടി വരികയാണ്. ഈ ഗതികേട് മൂലം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെട്ട പല കാര്യങ്ങളും ഫലപ്രദമായി നടപ്പാക്കാനാകുന്നില്ല എന്നതാണ് അവസ്ഥ. പാഠ്യപദ്ധതിയിൽ ഉള്ള റോൾ പ്ലേ, ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ, വെർബൽ ആക്ടിവിറ്റികൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ പല സ്കൂളുകളിലും താളം തെറ്റി കിടക്കുന്ന അവസ്ഥയാണ്. വിദ്യാഭ്യാസ വകുപ്പിലെ കാലഹരണപ്പെട്ട ചില നയങ്ങളാണ് ഈ പ്രതിസന്ധികൾക്കെല്ലാം കാരണമായി പറയപ്പെടുന്നത്. 5 ഡിവിഷനുകളെങ്കിലും ഉണ്ടെങ്കിലേ ഒരു ഇംഗ്ലീഷ് അധ്യാപക തസ്തിക അനുവദിക്കൂ എന്ന നയമാണ് ഈ അധ്യാപക ക്ഷാമത്തിന് കാരണം. ഇംഗ്ലീഷ് പഠനത്തിന് നിലവാരം നഷ്ടപ്പെടുന്നു എന്ന് സത്യം മനസ്സിലാക്കി 16 വർഷം മുമ്പ് സർക്കാർ പ്രത്യേക ഉത്തരവിലൂടെ ഈ നയം മാറ്റിയതാണ്. ഡിവിഷനുകളുടെ എണ്ണം നോക്കാതെ ആഴ്ചയിൽ 15 പീരീഡുകളുള്ള എല്ലാ വിഷയത്തിനും അധ്യാപക തസ്തിക അനുവദിക്കണം എന്നായിരുന്നു അന്ന് ഇറക്കിയ ഉത്തരവ്. എന്നാൽ 16 വർഷം മുമ്പിറങ്ങിയ ഈ ഉത്തരവ് ഇതുവരെ നടപ്പായിട്ടില്ല. സംസ്ഥാനത്ത് 350 സർക്കാർ സ്കൂളുകളിൽ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് മറ്റ് അധ്യാപകർ തന്നെയാണ്. ഭാഷാ വിഷയങ്ങൾ എന്ന പരിഗണനയിൽ സംസ്കൃതം, അറബി, ഉറുദു, കന്നഡ തുടങ്ങിയ ഭാഷകൾക്ക് പോലും ഒന്നിലധികം അധ്യാപകരുള്ള സ്കൂളുകളിൽ പോലും ലോകഭാഷ പഠിപ്പിക്കാൻ മാത്രം ആളില്ലാത്ത അവസ്ഥയാണ് നിലവിൽ. ഇംഗ്ലീഷിനെ ഭാഷാ വിഷയമായിട്ടല്ല കണക്കാക്കി പോരുന്നത്, കോർ വിഷയമായിട്ടാണ്. ഇതും ഈ പ്രതിസന്ധിക്ക് കാരണമായി പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കാൻ പ്രത്യേക അധ്യാപകരില്ലാത്ത സ്കൂളുകളിൽ പാർട്ട് ടൈം അധ്യാപകർ പ്രധാനമായി ആശ്രയിക്കുന്നത് ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങളുടെ മലയാള പരിഭാഷയാണ്. അത് വായിച്ച് മനഃപ്പാഠമാക്കിയ ശേഷം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന തർജ്ജമ ജോലി മാത്രമാണ് പല സ്കൂളുകളിലും ഇപ്പോൾ നടക്കുന്നത് എന്നാണ് വാസ്തവം. ഉച്ചാരണ ശുദ്ധി അനിവാര്യമായതിനാൽ അധ്യാപകർ ഇംഗ്ലീഷിൽ തന്നെയാണ് ക്ലാസ് എടുക്കേണ്ടതെങ്കിലും ഇതും നടപ്പാകുന്നില്ല. ഡിവിഷൻ അടിസ്ഥാനത്തിൽ അല്ലാതെ പിരീഡ് അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിച്ചാൽ അത് വൻ ബാധ്യതയാകും എന്നതാണ് നമ്പർ 1 സർക്കാരിനെ ഇതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്. കേരള സർക്കാരിന്റെ ഈ മുടന്തൻ നയം ഒരു തലമുറയുടെ ഭാവിയെ തന്നെയാണ് നശിപ്പിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം തേടുമ്പോഴും ജോലി തേടുമ്പോഴും ഇംഗ്ലീഷ് പരിജ്ഞാനം പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ കുട്ടികൾക്ക് മികച്ച രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതിൽ സർക്കാർ അലംഭാവം തുടരുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.